ഹലോ ഗൈസ്, എല്ലാവർക്കും സി ഫോർ ക്യാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പുതിയ ക്യാമറയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതൊരു ബഡ്ജറ്റ് ക്യാമറയല്ല, ഒരു പ്രൊഫഷണൽ ക്യാമറയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ക്യാമറയുടെ പേരിതാണ് സോണി ആൽഫ 7C. അപ്പോൾ വീഡിയോയുടെ ഫീച്ചേഴ്സിലേക്ക് കടക്കുന്ന മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ മറ്റാണെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു ബൾക്ക് ഓഫ് ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു ക്യാമറ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതായത് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ കുറേ ഫീച്ചേഴ്സ് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ക്യാമറയെക്കുറിച്ച് പറയാം. ആദ്യം പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും ചെറിയ ലൈറ്റായിട്ടുള്ള ഫുൾ ഫ്രെയിം ക്യാമറയാണിത്. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ക്യാമറ എന്ന് പറയുമ്പോൾ കുറച്ച് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയായിരിക്കും നമ്മുടെ ഒരു മനസ്സിലുണ്ടാവുക. പക്ഷേ ഇപ്രാവശ്യം സോണി പുറത്തിറക്കിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ചെറുതും എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫുൾ ഫ്രെയിമിൽ ഏറ്റവും ചെറുതും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ നല്ലൊരു ഹൈ ക്വാളിറ്റി പെർഫോമൻസാണ് ഈ ഒരു ക്യാമറ ചെയ്യുന്നത്. അതായത് ഒരു 24.3 MB ഒരു ഇമേജ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു സെൻസർ ഫുൾ ഫ്രെയിമും കൂടിയാണ്. അപ്പോൾ ഒരു ഫുൾ ഫ്രെയിമിൽ 24.3 MB എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഫുൾ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബൊക്കെ എഫക്റ്റ് ആയിരിക്കും ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുക. അത് ഫുൾ ഫ്രെയിമിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, നല്ലൊരു ബൊക്കെ എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഒരു ക്യാമറയുടെ ISO സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 100 to 51,200 ആണ്. അപ്പോൾ ലോ ലൈറ്റ് ഇമേജസ് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ നല്ല വീഡിയോസും ഈ ക്യാമറയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഷേക്ക് ഫ്രീ ആയിരിക്കും ഈ ഒരു ക്യാമറ. എന്ത് കാര്യത്തിനാണെങ്കിലും ഇമേജസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും ഒരു 5 axis ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഷേക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോസും ഇമേജസും ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഷേക്ക് ആവില്ല, ഷാർപ്പായിട്ടുള്ള ഇമേജസ് ആയിരിക്കും കിട്ടും. ഒരു റിയൽ ടൈം AI ട്രാക്കിങ്ങും ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ക്യാപ്ചറിങ് എന്നുള്ളത് കുറച്ചും കൂടി ഈസി ആകും. വീഡിയോസ് എടുക്കാനാണെങ്കിലും ഒരു റിയൽ ടൈം ട്രാക്കിങ്ങിൽ നമുക്ക് ഒരു ഫോളോ ഫോക്കസോട് കൂടി വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റിൽസ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ പോലും ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഇമേജ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു ക്യാമറയിലുണ്ട്. അത് വളരെ നല്ലൊരു ഫീച്ചറും കൂടിയാണ് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ. 10 FPS ആണ് ഈ ഒരു ക്യാമറയുടെ കണ്ടിന്യൂ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് പോലും നമുക്ക് വളരെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ ഒരു റിയൽ ടൈം AFഉം ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു AFനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ഒരു ആനിമൽ ഐ ഡിറ്റക്ഷനും ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു ബേർഡ്സിനെയോ അല്ലെങ്കിൽ ആനിമൽസിനെയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐ ഫോക്കസ് ആകുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫേസ് ഒക്കെ ഡിറ്റക്റ്റ് ആകുന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തത് നമ്മൾ പറയുന്നത് വീഡിയോസിനെ കുറിച്ചിട്ടാണ്. ഒരു 4K വീഡിയോ മാക്സിമം 4K മാക്സിമം ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുക. ഒരു 6K ലെവലിലേക്ക് ഈ ഒരു ക്യാമറയുടെ 4K വീഡിയോ വരുന്നുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ലോഹ ഫോർമാറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ക്യാമറകളിൽ എല്ലാ ക്യാമറകളിലും ഒരുവിധം കണ്ടുവരുന്ന ഫീച്ചർ തന്നെയാണ് ഒരു ലോഹ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വളരെ നല്ല അടിപൊളിയായിട്ട് ഗ്രേഡ് ചെയ്യാനും ഈ ഒരു ലോഹ ഫോർമാറ്റ് ഫീച്ചേഴ്സ് നമ്മളെ സഹായിക്കും. വീഡിയോസിനാണെങ്കിലും സ്റ്റിൽസിനാണെങ്കിലും നല്ലൊരു ഓഡിയോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ബിൽഡ് ഇൻ മൈക്കാണെങ്കിലും ഒരു ഇൻപുട്ട് മൈക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും വളരെ നല്ലൊരു ഫീൽ തന്നെയാണ് ഒരു ക്യാമറ കൊടുക്കുന്നത്. ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ഒരു അടിപൊളിയാണ് നമുക്ക് പറയാം. കാരണം ഒരു സ്മോൾ സൈസിലുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ ആകുമ്പോൾ കുറച്ചുകൂടി ചെറുതായിരിക്കും ബാറ്ററി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ക്യാമറയുടെ സൈസ് ചെറുതാണെങ്കിൽ പോലും ഒരു 740 ഇമേജസ് വരെ ഒരു ഫുൾ ചാർജ്ഡ് ബാറ്ററിയിൽ നമുക്ക് ലഭിക്കും എന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ഒരു 215 മിനിറ്റ്സ് അതായത് 215 മിനിറ്റ് വരെ കണ്ടിന്യൂസ് റെക്കോർഡിങ്ങും നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റു ക്യാമറയിൽ കണ്ടുവരുന്ന ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറും ഒരു ടിൽറ്റബിൾ LCDയും അതുപോലെ തന്നെ NFC വൈഫൈ ഫീച്ചേഴ്സും എല്ലാം നമുക്ക് ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇമേജ് അഡ്ജായിരിക്കും. സോണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വയർലെസ് കണക്ടിവിറ്റിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്യാമറയുടെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. പ്രൈസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ബോഡിക്ക് മാത്രം ₹120,000 വരെയൊക്കെ പ്രൈസ് വരുമെന്നാണ് സോണി പറയുന്നത്. അപ്പോൾ ഒരു ലെൻസോട് കൂടിയാണെങ്കിൽ ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപ വരെയൊക്കെയാണ് പ്രൈസ് വരുന്നത്. പക്ഷേ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ക്യാമറയാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് സോണി ആൽഫ 7C എന്ന് പറയുന്നത്. മാത്രവുമല്ല, നിങ്ങളൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറോ അല്ലെങ്കിൽ വീഡിയോയിൽ പാഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ മറ്റാണെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്യാമറയുടെ അടിപൊളി ഫീച്ചേഴ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.